ഹായ് എല്ലാവർക്കും നമസ്കാരം. പ്രിയ ആത്മനക്ഷത്രങ്ങളെ, മനോമയ ചിന്തകൾ അങ്ങനെ ഓരോ ദിവസവും നല്ല രീതിയിൽ പൊക്കിക്കൊണ്ടിരിക്കുന്നു എന്നും അതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു എന്നറിയുന്നതിലും വളരെ സന്തോഷം. കാരണം അത് അറിയാൻ ഉള്ള ആഗ്രഹം ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. കാരണം നമ്മളെല്ലാം ആത്മാക്കളാണ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതിനെ കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്ന് പല വേള അല്ലെങ്കിൽ നിത്യവും നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഉറപ്പോടുകൂടി ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. ഇന്ന് ഏതായാലും നമ്മൾ ചിന്തിക്കുന്നത് മനോമയ ചിന്തകളിൽ മനസ്സിൻ്റെ ചില പ്രത്യേക സവിശേഷതകളെ സംബന്ധിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഈ മനസ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആത്മാവ് ഏറ്റവും മെജോറിറ്റി കൂടിയ ഏരിയയാണല്ലോ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. മൈൻഡ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഉപബോധ മനസ്സാണ് ഏറ്റവും ശക്ത സർവശക്തനായിട്ടുള്ളത്. അതിൻ്റെ ചില സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? അതിന് മുന്നോടിയായിട്ട് ജനറലായിട്ട് ചില മനസ്സിൻ്റെ ചില ഷെഡ്യൂൾ എന്നറിഞ്ഞിരിക്കും. അതിത്രയാണ്. മനസ്സ് 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 എന്ന് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയുന്നതിൽ അതെവിടെയാണ് അതിൻ്റെ കേന്ദ്രം എന്ന് ചോദിച്ചാൽ, ശരീരം മാസകലം വ്യാപിച്ച് കിടക്കുന്ന എനർജി ഫീൽഡാണ് എന്ത് മനസ്സ്. ആ എനർജി ഫീൽഡിനെ നമുക്ക് പല പേരുകളിൽ വിളിക്കാം. ഇപ്പോൾ ഇംഗ്ലീഷിലാണല്ലോ എനർജി എന്ന്, മെറ്റാഫിസിക്കൽ എനർജി ഫീൽഡ് എന്ന് പറയാം. അങ്ങനെ കാണാൻ പറ്റാത്ത എനർജിയുടെ ഒരു വലയം അത് നമ്മുടെ ശരീരത്തിലുണ്ട്. ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന ആകമാനമുള്ള ഊർജ സ്രോതസ്സിനെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, മറ്റൊരു വെർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ചിന്താരൂപേണ നൽകുന്നതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് തരുന്ന ഊർജ അതിനെയും മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ പറയും. അപ്പോൾ കാലാകാലങ്ങളായി മനുഷ്യന് ഒരുപാട് പേരുകൾ ഇട്ടിതിനെ വിളിക്കുന്നു, അനുഭവിച്ചു പോരുന്നു എന്നുള്ളതാണ്. ഇനി ചിലർ ഈ മനസ്സിനെ വിളിക്കുന്ന പേര് ദൈവം എന്നാണ്. കാണാൻ പറ്റില്ലാത്ത ഊർജ്ജശക്തിയാണ് ദൈവം. ആ ദൈവങ്ങൾക്ക് ചിലരോ പല പല പേരിട്ട് വിളിക്കും. ആ നമ്മുടെ സംസ്കാരമനുസരിച്ച് നമ്മുടെ പൂർവികർ ഇട്ട് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കി വരുന്ന ചില ചര്യകളിലൂടെ ദൈവികമായ കർമ്മങ്ങളിലൂടെയൊക്കെ ദൈവത്തെ സൂചിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ എന്തിനെങ്കിലും കാണാൻ പറ്റാത്ത ഒരു വസ്തുതയെ ഏതെങ്കിലും രൂപത്തിലേ കാട്ടിക്കൊടുക്കാനോ മനസ്സിലാക്കാനോ പറ്റുള്ളൂ. അതിനായിട്ടിട്ടിരിക്കുന്ന നാമമാണ് ദൈവം. അപ്പോൾ ആ ഊർജ്ജത്തെ, ആ ഫീൽഡിനെ ദൈവം എന്ന് വിളിക്കാം. അത് പല പേരുകളിൽ വിളിക്കാം. 30 കോടി ദൈവങ്ങളുടെ പേരിട്ട് വിളിക്കാം. ചുരുക്കം പറഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്നതെല്ലാം ഈ ഊർജ്ജത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലം എന്നർത്ഥം. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടവും സൗകര്യവും അനുസരിച്ച് ഈ ഊർജ്ജത്തെ ഏത് പേരിട്ട് വേണേൽ വിളിക്കാം. ഇനിയും പറയാറുണ്ട് പരം ആത്മാവ്, അല്ലെങ്കിൽ സൃഷ്ടാവ്, അല്ല പടച്ചവൻ. ആരെ പടച്ചു? എന്നെ. നമുക്ക് ഈ ജീവിതം നൽകുവാനായിട്ട് വന്ന ഊർജ സ്രോതസ്സിനെ സൃഷ്ടാവ്, പടച്ചവൻ എന്ന് വിളിക്കാം. ഇനിയും പിന്നെ കർത്താവേ എന്ന് വിളിക്കാം, പിതാവേ എന്ന് വിളിക്കാം. ഏത് പേരിട്ട് വിളിച്ചാലും ഈ ഊർജത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനൊന്നുമില്ല. എനർജി സോഴ്സാണ്. ഈ എനർജി നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിലോ നമ്മൾ ഈ ലോകത്തില്ല. ഈ ഒരു ഈ എനർജിക്ക് നമ്മുടെ ഈ ലോകത്ത് നിൽക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ശരീരത്തിന് ഈ ലോകത്ത് നിൽക്കണമെങ്കിൽ ഈ എനർജി വേണം. ഈ എനർജി എവിടെ നിന്ന് വന്നു? ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ്, പ്രപഞ്ചനാഥൻ എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു കണം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് എല്ലാ സ്പിരിച്വാലിറ്റിയിലും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ദൈവം നിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നു, നിന്നിലാണ് ദൈവം, നീ ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തെങ്കിലേക്ക് തിരികെ പോകുന്നു. ഇങ്ങനെ പല രൂപത്തിലല്ലേ നമ്മളെ വർഷങ്ങളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തത കിട്ടാതെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റാതെ വരുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാതെ വരുന്നത്. ഇങ്ങനെ പല രൂപത്തിൽ പറയാം. അപ്പോൾ അറിയുക, ടു നോ, എന്താണോ അതിനെപ്പറ്റി അറിയുക. അറിയാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഭയം വരും. ഏതിനെ പറ്റിയും ഭയം വരും. ദൈവഭയത്തോടെ ജീവിക്കണം, കേട്ടിട്ടല്ലേ. ഒരു ഭയം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പലരും നമ്മളെ ഭയപ്പെടുത്തിയാണ് ദൈവവിശ്വാസത്തിലോട്ട് കൊണ്ട്. ദൈവത്തിനെ ഭയക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞാൽ ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. അറിഞ്ഞില്ലേ ഭയം? ഉദാഹരണം, നിങ്ങൾക്ക് വണ്ടി ഓടിക്കണം,
അറിയില്ലെങ്കിൽ ഭയമാണ് ലോറി ഓടിക്കാൻ, ശരിയല്ലേ? വലിയ ലോറി ഓടിക്കാൻ പലർക്കും ഭയമാണ്, കാരണം അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ നമുക്കൊരു ഇച്ഛാഗ്രഹം കയറി ഇതൊന്ന് പഠിച്ചെടുക്കണം. നിങ്ങൾ ലോറി ഓടിച്ച് പഠിക്കാനായിട്ട് പോകുന്നു, ഓരോ ദിവസം കഴിയുന്നതോറും ഭയമാകുന്നതെന്ന് വരുന്നു. ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം ഭയപ്പെട്ടോ, ഭയമല്ല, നിങ്ങളുടെ സുഹൃത്തായി മാറുന്നു, സന്തോഷമായി മാറുന്നു. എന്തിനെ പേടിക്കുന്നു അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഭയം മാറുന്നു, ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്നു, ആനന്ദിക്കാൻ പറ്റുന്നു. അപ്പം ദൈവം എന്ന് പറയുന്ന എനർജിയെപ്പറ്റി അറിയാതെ വരുന്നതാണ് ഭയം വരുന്നത്. ഭയം വരുമ്പോൾ അത് മാറാനായിട്ട് അതിൻ്റെ കൂടെ ഭക്തിയും കൂടെ ചേർക്കും, ചില നിഷ്ഠകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. അപ്പം ഭയം, ഭക്തി, ബഹുമാനം ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു അകൽച്ച നമ്മളോട് തന്നെ ഉണ്ടാകാറുള്ളത്, നമുക്ക് നമ്മുടെ ഉള്ള ആത്മാവ് അല്ലെ മനസ്സ്. അപ്പോൾ ഇതിനെയൊക്കെ ദൂരീകരിക്കുക, അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് മാറി നമ്മുടെ ഉള്ള എനർജി സോഴ്സിനെ മനസ്സിലാക്കി കഴിഞ്ഞാലോ, അതിനോട് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ജീവിതത്തിൽ എന്തും നമുക്ക് നേടാൻ പറ്റും. ഇനി അതിനെ അറിഞ്ഞില്ലല്ലോ. ഈ മനസ്സിൻ്റെ എന്താ ഒരു പ്രത്യേകത, ഒന്നും പവറുണ്ട്, പക്ഷേ തിരിച്ചറിയില്ല, തിരിച്ചറിവില്ല. തിരിച്ചറിവൊക്കെ നമുക്കൊരു ബുദ്ധി തന്നിട്ടുണ്ട്. ഈ ബുദ്ധിയിലൂടെ എന്ത് കൊടുക്കുന്നോ അത് നേടിത്തരും, കൊടുക്കാതിരിക്കുന്നു അത് തന്നെ. ആ ബുദ്ധിയിലൂടെ കൊടുക്കുന്ന കൊനസ്റ്റാണെങ്കിലോ, എപ്പോഴും നെഗറ്റീവാണെങ്കിലോ, മറ്റുള്ളവരെ പറ്റി ചിന്തകൾ മോശമാണെങ്കിൽ അതും ആകർഷിക്കുന്നു. ആര്? നമ്മുടെ ഉള്ളിലുള്ള മനസ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് ശരിയും തെറ്റും അറിയില്ല. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആരെപ്പറ്റി പല രൂപത്തിൽ ചിന്തിക്കുന്നു, അത് ആരെപ്പറ്റിയാണെന്ന് മനസ്സിനറിയില്ല. മനസ്സ് കോപ്പി, അത് നമ്മുടെ ജീവിതത്തിൽ ദുരിതമായിട്ട് വരികയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി മനോമയ ചിന്തകളിലൂടെ അറിഞ്ഞെടുക്കണം, പഠിച്ചെടുക്കണം. പഠിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ജീവിതത്തിൽ എവിടെയും നമുക്ക് എത്താൻ പറ്റുള്ളൂ. ചിലർ ജനിക്കുമ്പോൾ ഒരുപാട് ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പല പല കാരണത്താൽ, കേട്ടോ, സമ്പത്ത് കൊണ്ട് മാത്രമല്ല, എപ്പോഴും വിഷമത്തിലേക്ക് പറക്കുന്നു, സദാ ദുരിതത്തിലേക്ക് പറക്കുന്നു, കൈകാലുകൾ പോലും ഇല്ലാതെ പറക്കുന്നു. പക്ഷേ മരിക്കുമ്പോൾ അവർ പലരും വലിയ വലിയ സമ്പന്നരായിട്ടാണ് മാറുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സമ്പത്ത്, അവർ ലോകം അറിയപ്പെടുന്നവരായിട്ട് മാറുന്നു, ലോകത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന, നന്മ പരത്തുന്ന നന്മ മരങ്ങളായി മാറുന്നു പലതും. ജനിക്കുമ്പോൾ ദരിദ്രനാണെങ്കിൽ ജനിച്ച ആളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ മരിക്കുമ്പോൾ ദരിദ്രനാണെങ്കിൽ 100% അതായത് കുഴപ്പം കൊണ്ട് മാത്രമാണ്. കാരണം എന്താ, ഈ പറയുന്ന മനസ്സ് എല്ലാവർക്കും ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നതിൽ വന്ന, അല്ലെ അറിയാതെ പോയതിൽ വന്ന, ഇനി അറിഞ്ഞിട്ട് ഉപയോഗിച്ചെടുക്കാൻ പറ്റാതെ വന്നത് കൊണ്ടാണ് പലർക്കും ജീവിതത്തിൽ അപജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഈ മനോമയ ചിന്തകളിലൂടെ നമ്മൾ ഇതിനെയൊക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കും. ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, ഈ ശരീരം ആസകലം വ്യാപിച്ചിരിക്കുന്ന എനർജി ഫീൽഡാന്ന് പറയും. അപ്പോൾ അതിനൊന്ന് അറിയാനുണ്ട്, ഒന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന് മുകളിലോട്ടുള്ള മണ്ഡലം അല്ലേ, അതിനെ വിളിക്കുന്ന ചിന്താമണ്ഡലം എന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് തലച്ചോറാണ്, തലച്ചോറിലാണ് ചിന്തിക്കുന്ന കേന്ദ്രങ്ങളിൽ. അപ്പോൾ ചിന്തിക്കുന്ന ആ കേന്ദ്രത്ത് 10% കേവലം, 10% ഉള്ളൂ, ബാക്കി കിഴിപ്പോട്ടുള്ള 90% ബാക്കി ശരീരഭാഗമല്ലേ. അപ്പോൾ ഈ 10% ബോധമണ്ഡലത്തെ പറയുന്ന പേരാണ് കോൺഷ്യസ് മൈൻഡ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ്, ബോധമനസ്സ്, ബോധമനസ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിന് ശരിയും തെറ്റും അറിയില്ല. ശരിയും തെറ്റും അറിയുന്ന മനസ്സാണ് ബോധമനസ്സ്, ബുദ്ധി യുക്തിയൊക്കെ ഉള്ളു, യുക്തിചിന്തയും തത്വചിന്തയൊക്കെ ഉള്ളു ബോധമനസ്സ്. ഇത് ചിന്തിക്കുന്നത് യാതൊരു ബുദ്ധിയില്ലാത്ത പവർഫുള്ളായിട്ട് ഏരിയയിൽ കോപ്പി ചെയ്ത് വെക്കുന്നു, അതാണ് ഉപബോധ മനസ്സ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ അതിനോടൊപ്പം ഉണ്ടോ? അപ്പോൾ ശരീരം മാസകലം വ്യാപിച്ചെടുക്കുന്ന എനർജി ഫീൽഡ്, അതിൽ കഴുത്തിന് മുകളിലോട്ടുള്ള ഏറ്റവും ശക്തമായ ഈ ഏരിയ 10%, അവിടെയാണ് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ചിന്തിക്കുന്നത് എന്തോ അത് സൂക്ഷിച്ചു വെക്കുന്ന വലിയ ഏരിയയാണ് ഉപബോധ മനസ്സ്, ദ ഗ്രേറ്റ് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ഉണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഈ മനസ്സിനെ സംബന്ധിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമ്പോഴേ സത്യത്തിൽ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഉറച്ച ഒരു രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് എല്ലാം പഠിക്കുന്നവർ സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ തന്നെ പഠിക്കണം. മറ്റുള്ള എല്ലാം എന്തെല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നു, അത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഇതിന് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച ശേഷം വണ്ടി എടുക്കുന്നത് പോലെയാണ്. മനസ്സിനെ പറ്റിയുള്ള സമഗ്രമായ ഒരു പഠനവും പ്രാക്ടീസും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തകർക്കാൻ വേറെ ആരും ഉണ്ടാവില്ല, സാധ്യമാകില്ല. ചുറ്റുപാടുള്ള സാഹചര്യം എന്തു തന്നെ ആയിക്കട്ടെ, അങ്ങനെയുള്ള മനസ്സിനെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം തന്നെയുണ്ട് നമ്മൾക്കിടയിൽ. ആത്മനക്ഷത്ര ഗ്രൂപ്പിൽ തന്നെയുണ്ട് പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് എടുത്ത് പഠിക്കുന്ന. ഏകദേശം 3 ദിവസങ്ങളാണ് അതിൻ്റെ ടൈം.
രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് തന്നെ, മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതൊരു മൈൻഡ് മാസ്റ്ററി എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ മാസ്റ്റർ നമ്മളാകുക. അതിലേക്ക് വേണ്ടി സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് നൽകുന്ന, മനസ്സിനെ മെരുക്കി എടുക്കുന്ന, ചട്ടം പഠിപ്പിച്ച് ചിട്ടപ്പെടുത്തുന്ന ഒരു പ്രോസസ് ആണ് മനോമയ ചിന്തകൾ എന്നുള്ളത്. മനോമയ ചിന്തകളിലെ ഈ മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം, അത് നിങ്ങൾക്കും അത് ഒരു 3 ഡേയ്സ് പ്രോഗ്രാം, ഈവനിങ് ആണ്, ഈ സൂം ക്ലാസ്സിനകത്ത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ തരുന്ന സെക്ഷനാണ്, ഒരു 7 മണി മുതൽ 9 വരെ 3 ഡേയ്സ് കണ്ടിന്യൂ, എല്ലാ മാസവും ഉണ്ട്. അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് കോണ്ടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം, എൻ്റെ നമ്പർ പറഞ്ഞേക്കാം. അതിലൂടെ വേണമെങ്കിൽ 3 ഡേയ്സ് കൊണ്ട് തന്നെ മൈൻഡ് മാസ്റ്ററിയിലൂടെ നമ്മുടെ മനസ്സിനെ വരുതിയിലാക്കാം, ഒരു സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ മെരുക്കാം. അല്ലാതെ നീ ആശയങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ കാര്യം. എന്നാലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ആക്കി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ നമ്പർ 9440736859 9440736859. ഓക്കെ, താങ്ക് യു. ഈ വിഷയത്തിൻ്റെ മറ്റു തലങ്ങളുമായിട്ട് നാളത്തെ എപ്പിസോഡിൽ കാണും. അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.